Children's Day celebration ആണ് നമ്മൾ ഇന്ന് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നൂർനാടിന്റെ സ്വന്തം സ്വാതി തിയേറ്ററിൽ 100 ഡേ സെലിബ്രേഷൻ ആണ് നടക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഈ സിനിമയെ ഇത്രയും സക്സസ് ആക്കിയ സ്വാതിയുടെ പ്രിയ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നൽകുന്നു അപ്പോൾ നമ്മുടെ കൂടെ ഈ ഇവന്റ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ മാളികപ്പുറത്തിന്റെ ഹോൾ ക്രൂ തന്നെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ സോ ഡയറക്ടർ ശ്രീ വിഷ്ണു ശശിശങ്കർ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ളൈ Actors Mr. Onni Mugandan, Still Photographer Rahul Thangachan, Actress Shri Alfie Panikaran, Shrimathi Manohari Joy, Shrimathi Manjusha, Nammude Kutti Tharamaya, Master Sripad Yan, Cinematographer Vishnu Narayanan, Art Director Shri Suresh Kollam, Production Controller Sanjay Padiyur. എല്ലാവർക്കും സ്വാതി തിയേറ്ററിന്റെ പേരിലും ഈ നൂർ നാട്ടുകാരുടെ പേരിലും ഒരു വലിയ സ്വാഗതം നേർന്നുകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്റെ ഈ സിനിമ 100 ദിവസം ഈ തിയേറ്ററിൽ കളിച്ചു എന്ന് പറയുന്നത് എന്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഞാനിപ്പോ ഒരു 11 വർഷത്തെ കണക്ക് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ഒരു സിനിമ 100 ദിവസം കളിക്കുന്നത് അത് മാളികപ്പുറം എന്നൊരു സിനിമയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയതിന് സ്വാതി തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അപൂർവമായിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത് ബിക്കോസ് എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഒ ടി ടിയിലൊക്കെ സിനിമ വന്നതിന് ശേഷം 10-40 ദിവസം സിനിമ വിജയിച്ച് തിയേറ്ററിൽ ഓടി കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് ഇന്നലെ വരെ ഇപ്പോൾ തിയേറ്ററിൽ 50 പേര് സിനിമ കണ്ടു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളും ഒരു പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ആ പ്രശ്നങ്ങൾ തരണം ചെയ്ത് ഈ സിനിമ ഇത്രയും വലിയ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയതിന് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോടും ഈ പടത്തിൻ്റെ കാസ്റ്റിംഗ് ക്രൂ എല്ലാവരോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും നല്ലൊരു സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റട്ടെ അങ്ങനത്തെ ഭാഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കും നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇനി വരാൻ പോകുന്ന സിനിമകളിലും ഉണ്ടായിരിക്കണം നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഇത്രയും വർഷം നിൽക്കാൻ പറ്റിയത് നല്ല സിനിമ ചെയ്യാൻ പറ്റിയത് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് സൈജു ഗ്രൂപ്പ് ചേട്ടനും വരാൻ പറ്റിയില്ല പിന്നെ കല്ലൂരും വരാൻ പറ്റിയില്ല അപ്പോൾ അതിന് വട്ടി റിയലി വോണ്ടഡ് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റിയതും അഗെയിൻ ഈ സിനിമയെ ഇത്രയും വലിയ വിജയമാക്കി മാറ്റി പ്രേക്ഷകരോടാണ് നന്ദി പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് വലിയ സന്തോഷം ഈ മാളികപ്പുറം സിനിമ ഇത്രയും വലിയൊരു വിജയമാക്കി തന്ന കേരളത്തിലെ ഓരോ ആൾക്കാരോടും ഹൃദയത്തിൽ ഭാഷയിൽ നന്ദി പറയുന്നു അതുപോലെ തന്നെ സുരേഷ് സാറിൻ്റെ ഈ തിയേറ്ററിൽ സ്വാതി തിയേറ്ററിൽ 100 ദിവസം നമ്മുടെ ഈ പടം ഇവിടുത്തെ നൂറിനാട്ടിലെ നിവാസികളെ നിങ്ങൾ ഏറ്റെടുത്ത് ഒഴിച്ചതിന് ഹൃദയത്തിൽ ഭാഷയിൽ നന്ദി പറയുന്നു അധികം സംസാരിക്കാൻ അറിയാത്തൊരാളാണ് അതുകൊണ്ട് അധികം പറഞ്ഞു ഘോഷിപ്പിക്കുന്നില്ല ഓക്കെ താങ്ക് യു നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഉണ്ണി പറഞ്ഞ പോലെ തന്നെ എൻ്റെയും ആദ്യത്തെ 100 ദിവസം ഓടിയ സിനിമയാണ് മുന്നേ 3 പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി ഇത്രയും പ്രേക്ഷക തിയേറ്ററിലേക്ക് എത്തിയ ഒരു സിനിമയാണ് മാളികപ്പുറം എന്നെ സംബന്ധിച്ച് ഞാൻ പല വേദികളിലും പറയുന്ന പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും എൻ്റെ ലൈഫുമായിട്ട് ഒരുപാട് അടുത്തേക്കുന്ന ഒരു സിനിമ കൂടിയാണ് മാളികപ്പുറം കാരണം ഇത് ഷൂട്ട് ചെയ്തൊക്കെ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിലാണ് ഞാൻ കണ്ടു വളർന്ന അല്ലെങ്കിൽ കണ്ട് ശീലിച്ചിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളതും അപ്പം പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ 100 ദിവസം ആഘോഷിക്കുന്ന സ്വാതി തിയേറ്ററിൽ സത്യം പറഞ്ഞാൽ ചരിത്രം അടുത്ത സമയത്ത് സിനിമാ മേഖലയിൽ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഒ ടി ടി റിലീസായതിനു ശേഷം സിനിമ തിയേറ്ററുകളിൽ കളിക്കാറില്ല പക്ഷേ അവിടെയും സ്വാതി തിയേറ്ററിൽ ഈ സിനിമ 100 ദിവസം കളിച്ചിട്ടുണ്ടെങ്കിൽ അത് മാളികപ്പുറത്തിൻ്റെ ചരിത്രമാണ് ഈ തിയേറ്ററിൻ്റെ ചരിത്രമാണ് അപ്പം മാളികപ്പുറത്തിൻ്റെ പേര് നിൽക്കുന്നിടത്തോളം കാലം സ്വാതി തിയേറ്ററിൻ്റെ പേരും അങ്ങനെ തന്നെ നിൽക്കും കാരണം 100 ദിവസം ഓടിയ ഒരു തിയേറ്ററാണിത് ആദ്യം ഞാൻ ഈ തിയേറ്ററിൻ്റെ മാനേജ്മെൻറ്റിനോടും എല്ലാവരോടും പ്രത്യേകിച്ച് സുബീറക്കോട് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയെ നന്ദി പറയുന്നു ഒപ്പം ഈ സിനിമ ചെയ്യാൻ ഞങ്ങളോടൊപ്പം തുടക്കം മുതൽ കൂടുതൽ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഇതിൻ്റെ ക്രൂ ഒപ്പം തന്നെ ഇതിൻ്റെ ആർട്ടിസ്റ്റുകൾ ഉണ്ണിയടക്കമുള്ള ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ ചെയ്തത് ഇതിൽ ഓരോ ആർട്ടിസ്റ്റുകളും ഇതിൻ്റെ പ്രധാന കഥാപാത്രം അതായത് മാളികപ്പുറം എന്ന് പറയുന്ന കല്ലു മുകളിൽ നിന്ന് എത്തിയിട്ടില്ല അവൾ തമിഴിൽ അരണ്മന 4 എന്നുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിനോട് ബന്ധപ്പെട്ട് പാലക്കാടാണ് അപ്പൊ നിങ്ങളോട് എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കാനും തന്നെ വരാത്തതിൽ പക്ഷേ അവളെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിലെ അടുത്ത പടിയാണ് അത്രയ്ക്കും വലിയൊരു തമിഴ് സിനിമ ചെയ്യുന്നത് അപ്പം നൂർനാടിനോട് എല്ലാവരോടും ദൈവവിന്റെ വക ഒരു
നന്ദി പറയാൻ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി തന്നതിന്. ഒപ്പം കേരളത്തിലെ പ്രേക്ഷകരോട് മുഴുവൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. കാരണം ഏതൊരു ടെക്നീഷ്യനും അല്ലെങ്കിൽ ഏതൊരു എഴുത്തുകാരനും ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കഥ എഴുതുമ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിനിമ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇതിന്റെ ബിസിനസ്സും കച്ചവടവും ഒക്കെ രണ്ടാം ഭാഗം മാത്രം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു എഴുത്തുകാരെന്ന രീതിയിൽ ഏറ്റവും വലിയ സന്തോഷം ജനങ്ങൾ ഈ സിനിമ കാണുക, ജനങ്ങൾ നല്ലത് പറയുക. എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ 60 വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ 70 വയസ്സിന് മുകളിലുള്ള അപ്പുമ്മമാരും അമ്മമാരും ഒക്കെ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിലേക്ക് എത്തിയ ഒരു സിനിമയാണ് മാളികപ്പുറം. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററുകളുടെ അടുത്ത സമയത്ത് അങ്ങനെ ഒരു ക്രൗഡിനെ കൊണ്ടുതന്ന സിനിമ കൂടിയാണ് മാളികപ്പുറം. അപ്പൊ ആ അതുപോലുള്ള കുറെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് ഭാഗമാവാൻ കഴിഞ്ഞതിലും അത് എഴുതാൻ കഴിഞ്ഞാലും ഒരു എഴുത്തുകാരനെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഒപ്പം ഇന്ന് ഇവിടെ ഇങ്ങനൊരു വേദി സംഘടിപ്പിച്ച് 100-ാം ദിവസം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഇവിടെ എത്തിയ ഓരോരുത്തരോടും, ഇതിന്റെ ഡയറക്ടർ വിഷ്ണു ആണെങ്കിലും ഡി ഒ പി വിഷ്ണുടനാണെങ്കിലും ആർട്ട് ഡയറക്ടർ ആണെങ്കിലും ഒപ്പം ഇതിൽ അഭിനയിച്ച ശ്രീപദ്, ശ്രീപദിനെ നിങ്ങൾ ഈ സിനിമയിൽ കണ്ട അതേ കുരുതങ്കട്ട ഐറ്റം തന്നെയാണ് ഇത്. ഇവന് അടങ്ങി നിൽക്കുന്ന കരുതണ്ട, ഇവനിപ്പോ സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഒപ്പം തുഷാര ചേച്ചിയായാലും മഞ്ജുഷയായാലും ആൽഫി ആയാലും അമ്മയായാലും എല്ലാവരും തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ്. പുറകിൽ രണ്ടുപേരുണ്ട്. ഇത് സഞ്ജയേട്ടൻ, ഞങ്ങളുടെ പ്രൊഡക്ഷൻ മൊത്തം നോക്കിയ സഞ്ജയേട്ടനാണ്. ഈ സിനിമ ഒരു ദിവസം പോലും ഷൂട്ടിംഗ് മുടങ്ങാതെ ശബരിമല കാടുകളിൽ ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ചെയ്തുതന്ന മനുഷ്യനാണ്. ഒപ്പം വിപിൻജേട്ടൻ, ഇത്രയും ഒരു സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അത്രയും നല്ലൊരു പ്രൊമോഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിരുന്നു. അപ്പൊ അത് കൃത്യമായി ചെയ്തു തന്ന ആളുകൂടെയാണ് വിപിൻചേട്ടൻ. അപ്പൊ ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും നന്ദി പറയുകയാണ്. ഒപ്പം നിങ്ങൾ പ്രേക്ഷകരാണ് ഈ സിനിമ വിജയിപ്പിച്ചത്. അപ്പം പറഞ്ഞ് ഒരുപാട് ഓവറാക്കുന്നില്ല, പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ. നന്ദി. എല്ലാവർക്കും നമസ്കാരം. എന്റെ ചേച്ചി, ചേച്ചിക്ക് ചെറിയൊരു തെറ്റുപടി ഉണ്ട്. രണ്ടുപേരല്ല, 3 പേരുണ്ട്. ഉണ്ണിച്ചേട്ടനെ കൂട്ടില്ല കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. എന്നെ വേദിയിലേക്ക് വിളിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഉണ്ണിച്ചേട്ടന്റെയും അഭിലാഷേട്ടന്റെയും പോലെ എന്റെ ഫസ്റ്റ്, ഞാൻ ഇതിന് 3 സിനിമ ചെയ്തിട്ടുള്ളു, അത് വേറെ ആരെയും. ഫസ്റ്റ് മൂവിയാണ് 100 കോടി കയറുന്നത്. അപ്പോ അതുപോലെ തന്നെ ഫസ്റ്റ് മൂവിയാണ് ഇങ്ങനെ, അത് 100 കോടി കയറി, അതിനൊരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ സ്വാതി തിയേറ്ററിൽ അത് 100 ദിവസം ഓടി എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലധികമാണ് എൻ്റെ സന്തോഷം. ഇതുപോലെ തന്നെ കുറെ തിയേറ്ററുകളിൽ ഞാൻ കയറിയിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും ഇതുവരെ 100 ദിവസമായിട്ട് ഓടിയില്ല. അപ്പോ ഈ തിയേറ്ററിലെ മാനേജറോടും അതുപോലുള്ള എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. അല്ല, അഭിലാഷണം പറഞ്ഞോണ്ടാണ് ഞാൻ കുറച്ചത്. എന്നെ വരെ പറഞ്ഞു. ഓക്കേ, ഒരു പാട്ട് പാടുന്നോ? നമ്മുടെ മലയപ്പുറം സിനിമയിലെ അമ്പാടി ആ പാട്ടാണ് പാടുന്നത്. അതാണ് ഞാൻ നോർമലി പാടാറുള്ളത്. സോറി, ഞാൻ വേറെയാണ് പാടാറുള്ളത്. ഇപ്പൊ ഞാൻ ഒന്ന് വെറൈറ്റി മാറ്റി പിടിച്ചതാണ്. അമ്പാടി തമ്പി കുഞ്ഞും പച്ചോല തത്ത പെണ്ണും തൊള്ളാട്ടം കൊള്ളും നാടാണേ. മന്ദാര കൊമ്പിൽ മേലെ രണ്ടാൾക്കും മാണിക്കൂടാൻ പൊന്നൂഞ്ഞകറ്റും നാടാണേ. ചെറു പൂങ്കാറ്റേനൊപ്പം പറും അപ്പൂപ്പന്താടിക്കൊപ്പം ചെന്നാണി അപ്പൂപ്പങ്കാവ്. മരത്തിൽ ഒലിപൂക്കും മലമേടിന്നടിവാരം നിറമഞ്ഞൻ ചന്തം ചൂടും മീനാട്. നേരത്തെ കോവിൽ തേടി മാനത്തെ കാമേകങ്ങൾ സ്വാമിക്കു കെട്ടും കെട്ടിപ്പോവാറുണ്ടേ. അന്തിക്കു ദീപം വെക്കൻ നക്ഷത്ര കന്നിക്കാരും കർപ്പൂരക്കെട്ടും കൊണ്ട് പോവാറുണ്ടേ. ൂക്കും മലമേടിൻ നടിവാരം നിറമഞ്ഞൻ ചന്തം ചൂടും ഈ നാട്. താങ്ക് യു. അതുപോലെ തന്നെ ഇപ്പൊ രഞ്ജിൻ ചേട്ടൻ വന്നിട്ടില്ല. രഞ്ജിൻ ചേട്ടൻ ഇതൊരു ചെയ്തതിൽ വെച്ച് എനിക്ക് 2 പാട്ടാണ് കൂടുതൽ ഇഷ്ടം. അതിൽ 1 പാട്ടാണ് ഞാൻ ഇപ്പോഴും പാടിയത്. താങ്ക് യു. ഇത്ര നല്ലൊരു പാട്ട് പാടിയിട്ട് നിങ്ങൾ ഇത്ര ചെറിയ കൈയുടെയാണ് കൊടുക്കണേ. ഒരു നല്ല കൈയുടെ കൊടുത്തേ. അടുത്തതായി നമുക്ക് നായികയായിട്ട് വേഷം ഇട്ട് അഭിനയിച്ച് നമ്മളെല്ലാവരെയും ഞെട്ടിച്ച നമ്മുടെ സ്വന്തം ആൽഫി പഞ്ഞിക്കാരനെ 2 വാക്ക് സംസാരിക്കാനായിട്ട് വിളിക്കുകയാണ്. ഹായ്, നമസ്കാരം. എന്റെ പേര് ആൽഫി. ഞാനിതിന്റെ നായികയല്ല, ഇതിന്റെ മെയിൻ നായിക എന്ന് പറയുന്നത് കല്ലുവാണ്, ദൈവമാണ്. ദൈവന്റെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇവര് പറഞ്ഞ പോലെ തന്നെ ഞാനും പറയണം, എന്റെ ആദ്യത്തെ 100 ദിവസം ഓടിയ സിനിമ തന്നെയാണ് മാളിയപ്പുറം. അപ്പൊ നിങ്ങൾ എല്ലാവർക്കുമാണ് ഞാൻ ആദ്യം തന്നെ താങ്ക്സ് പറയുന്നത്. താങ്ക് യു സോ മച്ച്. എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിന്ന് ഞാൻ പറയണം താങ്ക് യു.
കാരണം ഇങ്ങനെ ഒരു മൂവിയുടെ പാർട്ട് ആവാൻ പറ്റിയതിൽ വലിയ സന്തോഷം ഇത്രയും ഹിറ്റ് ആക്കി തന്ന നിങ്ങൾ എല്ലാവരുമാണ് 100 ദിവസം പോറ്റിറ്റി റിലീസ് ആയിട്ടും 100 ദിവസം സ്വാതി തിയേറ്ററിൽ ഓടി അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണാൻ വന്നു അപ്പോൾ അതിനെല്ലാം ഭയങ്കര താങ്ക്സ് ഉണ്ട് സ്വാതി തിയേറ്ററിനും കാരണം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സ്വാതി തിയേറ്ററിനും വെൽക്കം താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ഇത് പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ ഇനിയും ഞങ്ങളുടെ സിനിമകൾ സപ്പോർട്ട് ചെയ്യണം ഇതേപോലെ 100 ദിവസം ഓടാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം അപ്പോൾ താങ്ക് യു തിരക്കുകളെല്ലാം മാറ്റി വെച്ച് സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇവിടെ വരെ വന്ന ഈ ഒരു ഹോൾ ക്രൂവിന് Thank you.